ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾക്കിപ്പോ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ടിവി ആണ് കേട്ടോ, അതായത് ഡയമണ്ട് 2K എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. അപ്പൊ നമ്മളെടുത്തിരിക്കുന്ന മോട്ടറേ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അപ്പൊ ഇത് വരുന്ന വെച്ചാൽ 10.33 inches, അതായത് 10 inches 33 inches ആണ് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത്. അതായത് 11 inches ഇല്ല, പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനകത്തും ഈ ഒരു ആൻഡ്രോയിഡ് ടിവി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എല്ലാ അപ്സൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പോരാത്തിന് നല്ല പ്രൈസും ഹൈ ആണ് ഈ പ്രോഡക്റ്റിന്. നമ്മൾ രണ്ട് നോർമൽ മേടിക്കുന്ന രണ്ട് ആൻഡ്രോയിഡിന്റെ പ്രൈസ് ആവും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ. ഏകദേശം ഒരു 15, 16 തൊട്ടൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതിന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് വണ്ടിക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഇത് പെർഫോമൻസ്, ക്വാളിറ്റി എങ്ങനെയാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കാര്യം ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഡിസ്പ്ലേക്കാണ് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീഡിയോ നടത്തുന്ന എല്ലാ സ്ഥലത്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് റിവ്യൂ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോറോള എന്നുള്ള ബ്രാൻഡാണ്. അപ്പൊ അതിനകത്ത് 4GB നമുക്ക് 64 ആണ് വന്നിരിക്കുന്നത്, ആപ്പിൾ കാർപ്ലേ ആണ്. നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന നേരത്തന്നെ ഡയമണ്ട് X33 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 10.33 inches, അതായത് ഡബിൾ നോബാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഡിസ്പ്ലേ കലാകാരൻ രണ്ട് നോബും പിന്നെ ആ സൈസും ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന്റെ വാറണ്ടി കാർഡ്, അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കാനുള്ള കണക്ഷൻസ്. ഇത് നമ്മുടെ സാധാ ആൻഡ്രോയിഡിന് തന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡിന്റെ റിവ്യൂ കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം. ഇതിനകത്ത് തന്നെ സ്ക്രൂ വന്നിട്ടുണ്ട്, നമുക്ക് അപ്ലൈഡ്സ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ 360 ഔട്ട് വരുന്നതല്ല, നോർമൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ 360 ഔട്ട് വരുന്നതിന് സാധാ സ്റ്റീരിയേക്കാലും ഏകദേശം ഒരു 2000-3000 രൂപയൊക്കെ അധികം വരും. അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റീരിയോ, കണ്ടില്ലേ. അപ്പൊ ഈ സ്റ്റീരിയോ നമ്മൾ തൽക്കാലം കൊണ്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് രണ്ട് ഫ്രെയിം വരുന്നുണ്ട്. ഒന്ന് നമുക്കൊരു 15 ഫ്രെയിമും പിന്നെ നമുക്കൊരു 9 inches ഫ്രെയിമും, അതായത് 10 inches 9 inches കൺവെർട്ട് ചെയ്യാനുള്ള ഫ്രെയിമാണ്. അതിപ്പോൾ നമുക്കൊരു 15 ടിവിയാണ് ഇരിക്കുന്നത്, ഹോണ്ട സിറ്റി ജാസിങ്ങിനുള്ള വണ്ടിക്ക് കൂടുതൽ 15 inches ആണ് വരുന്നത്. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഫ്രെയിമിനകത്ത് ഇടാനുള്ള ഒരു സ്പേസറും, അതേപോലെ 9 inches കോമൺ ബേസിൽ വരുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ അതിനുള്ള ഫ്രെയിമാണ് നമുക്ക് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ABS ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഡയമണ്ട് സ്റ്റീരിയോ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റീരിയോ. അതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡിലൊക്കെ ഫാനും കാര്യങ്ങളൊക്കെ വരും, ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം വരെ നമ്മുടെ സ്റ്റീരിയോക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്ന വരണ്ട, നമുക്ക് ഈ ആംബിയൻസ് ലൈറ്റ് ഇല്ലേ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന വോയിസ് കൺട്രോൾ ആയിട്ടുള്ളതും, അല്ലാതെ നോർമലായിട്ടുള്ള കാർഡി ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ നമുക്കുള്ള ആംബിയൻസ് ലൈറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ സ്റ്റീരിയോയ്ക്കും കൂടെ ആയിട്ട് ഈ ഒരു ബസൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ കണക്ടർ വന്നിട്ടുണ്ട്, നോർമലായിട്ടുള്ള ഔട്ട്പുട്ട് GPS ആന്റിന, FM ആന്റിന, പിന്നെ ഫുള്ള് അലൂമിനിയം ഫ്രെയിമാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഓളിയും കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേയുടെ കവർ ഒന്ന് മാറ്റി മാറ്റാം. ഇതിനകത്ത് തന്നെ നമുക്കൊരു സ്ക്രീൻ ഗാർഡ് ആഡായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു പറഞ്ഞ ഈ ഒരു പോർഷൻ കണ്ട, ഇത് നമ്മളെ ആംബിയൻസ് ലൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇവിടുത്തെ ഈ പോർഷനിലുള്ള ലൈറ്റ് ഇൻമിലിറ്റി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറും. അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ സ്പെക് വന്നിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ഡിസ്പ്ലേ. ഏകദേശം 10 inches 33 inches കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്, അതേപോലെ തന്നെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിനകത്ത് കാണാൻ നമുക്ക് ഈ നോബ് ഇരിക്കുന്നുണ്ട്, കുറച്ച് ഭാഗമാണ് കാണാൻ പറ്റും. നമുക്കൊരു ഫുൾ സൈസ് ഫുൾ HD വീഡിയോസ് ഒക്കെ ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതേപോലെ സൗണ്ട് ക്വാളിറ്റി എത്രയുണ്ട്, എത്രത്തോളം ബെറ്റർ ആണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. കാര്യം ഒക്ടോകോർ 8 ഒക്കെയാണ് വന്നിരിക്കുന്നത്, DSP ഓഡിയോസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് 2K ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പെക് വെച്ചിട്ട് 1080p ആണ് അതിന്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ വരുന്ന എല്ലാ ആൻഡ്രോയിഡ്സിലും വരുന്നതൊക്കെ തന്നെ കേട്ടോ. അപ്പൊ ഇവനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെ സ്റ്റീരിയോ അങ്ങനെ നമ്മുടെ ഇന്നോവയ്ക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഡയറക്റ്റ് തന്നെ നമുക്ക് ഈ സ്റ്റീരിയോക്കകത്ത് എടുക്കുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്താൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പെയർ ആവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹാൻഡ് ഫ്രീ, നമ്മളെ മൈക്ക് ഫോണിൽ സംസാരിക്കാനുള്ള മൈക്ക് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു സ്റ്റീരിയോക്കകത്ത്. പിന്നെ ഓഡിയോ ഔട്ടും എല്ലാ ഓഡിയോ ഔട്ടും കാര്യങ്ങളുണ്ട്, DSP ഓഡിയോസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ടേക്കുള്ള. ഇപ്പം നമ്മളിപ്പം ഓൾറെഡി ഇന്നോവയ്ക്കകത്ത് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിക്കകത്ത്. അപ്പം നമ്മൾ ഇതിനകത്ത് എടുത്ത സ്റ്റീരിയോ, ഈ സ്റ്റീരിയോ നമ്മൾ ഈ ഒരു ഇന്നോവയ്ക്കകത്ത് ഫിക്സ് ചെയ്യണം കേട്ടോ ചെയ്ത. കാര്യം ഇതിനകത്ത് നമ്മൾ 4-door ഡാമ്പിങ്, MDX ഓഡിയോ, കോമ്പൗണ്ട് സ്പീക്കർ, കോയാക്സസ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇട്ട് ഓഡിയോസും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക്
ഇതിനകത്ത് അധികം നമ്മളെ സാധാ ആൻഡ്രോയിഡ് ആണ്, അധികം ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ക്രോം, റേഡിയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓവർ ആയിട്ടുള്ള ആപ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇംബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇംബിൽറ്റ് ഫാൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുണ്ടായി നമ്മളെ എന്താ പറയുക, നമ്മളെ സ്റ്റീരിയോ ഓവർ ഹീറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫാൻ ഓൺ ആക്കി ഇടാനുള്ള ഓപ്ഷൻസ്, അത് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ്, പിന്നെ നമ്മളെ വോളിയം അപ്പ് ആവുന്നതനുസരിച്ച് നമുക്ക് ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ഫാൻ ഓട്ടോമാറ്റിക് ഓൺ ആവാനുള്ള മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ ഡയറക്റ്റ് എടുക്കുന്ന നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളുള്ള ഒരു സ്റ്റീരിയോ ആണ്. പിന്നെ പ്രൈസ് ഇച്ചിരി ഹൈ ആണ് കേട്ടോ. ഇച്ചിരി നമ്മളെ നോർമൽ രണ്ട് ആൻഡ്രോയിഡ് മേടിക്കുന്ന എമൗണ്ട് ആവും ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ മേടിക്കുക. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് നോബും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ, രണ്ട് നോബൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു RGB ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ആംബിയൻസ് ലൈറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിനടുത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി ഈ വെഹിക്കിൾസിനകത്ത് നമുക്കിവിടെ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റൂ ഇല്ലെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അത് ഈ ഇന്നോവയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു NCS സോങ്സ്. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോബ് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന കാര്യം വെച്ചാൽ നമ്മളെ നോർമൽ സ്റ്റീരിയോസിനകത്ത് നമുക്ക് സൈഡിലാണ് നമ്മളെ പാറ്റേൺസ്, അതായത് നമ്മളെ ഓളി അപ്പ് ഡൗൺ നെക്സ്റ്റ് എല്ലാം വന്നിരിക്കുന്ന ഈ സെന്റർ സൈഡ് പോർഷനാണ്. നമ്മളെ ടച്ച് കറക്റ്റ് വർക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓളി അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മേടിക്കേണ്ട, ഇതൊക്കെ ഇതിനകത്ത് പക്കായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ നല്ലൊരു ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡിനകത്ത് നല്ലൊരു FM ക്വാളിറ്റി നമുക്ക് ഒരു ആൻഡ്രോയിഡിനകത്ത് ബെറ്റർ ആയിട്ട് എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ FM കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല ഹൈ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നമ്മൾ നോർമൽ കാണുന്നില്ല, ഹെവി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണുള്ള ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാനായിട്ട്. പിന്നെ നമുക്ക് ഇന്നോവ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇത് കറക്റ്റ് അപ്ഡേറ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മളെ സ്റ്റീരിയോസും കാര്യങ്ങളെല്ലാം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പൊ നമുക്ക് റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് നമ്മളെ സുഹൃത്ത് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് ഞാൻ അതേപോലെ ഫോട്ടോസ് കാര്യങ്ങളും സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. പുള്ളി പറഞ്ഞു എന്റെ വണ്ടിക്ക് അത് എന്തായാലും ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് നമ്മൾ വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ അന്നേ നല്ലൊരു സ്റ്റീരിയോസ് നോക്കി നടക്കുന്നതാണ്. പുള്ളിക്കാരൻ ഇച്ചിരി കൂടെ ഹെവി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയോസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പുള്ളിക്കാരുടെ ഇരുന്ന സ്പീക്കർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മളെ ഇത് JBL ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെയാണ് ഇരുന്നത്. അപ്പം ഇത് വാറന്റി പീസ്ഡ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആൻഡ്രോയിഡൊക്കെ അതാ ആൻഡ്രോയിഡ് ആണ്. ഇത് അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വാറന്റി പീസ് ആണ് കേട്ടോ. ഈ നാല് സ്പീക്കറും അതേപോലെ സ്റ്റീരിയോസും ഇത് നമ്മളെ അസുഖത്ത് പറഞ്ഞ് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, പ്രോഡക്റ്റിന്റെ കൈവശം ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം. ബൈ.